രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞൊരു കഥയുണ്ട്, ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 3 മാസത്തിൽ ഞാൻ ഏറ്റവും പീക്ക് ഫോമിലായിരിക്കും. 28 അല്ലെങ്കിൽ 29 ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് പുള്ളി എനിക്ക് തന്നു. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ 29 ഡ്രാഫ്റ്റുകൾ വായിച്ച് ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ഞാൻ കമ്മിറ്റ് ചെയ്ത ഏറ്റവും നല്ല കഥകളിലൊന്നാണ് ജയ ഗണേഷ്. ഞാൻ ഫുൾ ടൈം വീൽ ചെയറിൽ തന്നെയായിരുന്നു. പിന്നെ നിസ്സാര കാര്യങ്ങൾ, ദാറ്റ് ഇപ്പോൾ ഞാൻ ഒരാളോട് ഒച്ചത്തി ഒരു കാര്യം അല്ലെങ്കിൽ ഒച്ചത്തിലല്ലോ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ഇവരുടെ ശ്രദ്ധിക്കില്ല എന്നെ, ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കാലം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മൂവീസ് കണ്ടിട്ട് വ്യക്തിനെ അങ്ങ് മനസ്സിലാവില്ല എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാനും എന്നെ കുറിച്ച് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, സത്യം. സോ ഒരു 30% പുറത്തേക്ക് നമ്മൾ മുമ്പ് കാണുന്നത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ നേരത്തെ കണ്ടത് 2-3 കൊല്ലം മുമ്പാണ്, അന്ന് മേപ്പടിയാൻ സമയത്ത്. അതിനുശേഷം അന്ന് 10 കൊല്ലം ഇൻഡസ്ട്രിയിൽ കംപ്ലീറ്റ് ചെയ്ത സന്തോഷം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവിടേക്ക് വരെയുള്ള ദൂരത്തിൽ എന്തെല്ലാം സംഭവിച്ചു ടിൽ ജയ ഗണേഷ്? വെരി പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾ, എസ്പെഷ്യലി കരിയർ വൈസ് ഒക്കെ. ലാസ്റ്റ് സിനിമ റിലീസായത് 2022 ഡിസംബർ മാസം. And that was മാളികപ്പുറം. വലിയൊരു ഹിറ്റായി, ഭയങ്കര പോസിറ്റീവ് ഫീഡ്ബാക്സ് ഇൻ ടേംസ് ഓഫ് എന്താ പറയുക, എല്ലാ തരത്തിലും. പിന്നെ നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തു എന്നല്ല പറയുന്നത്, ബിക്കോസ് നമ്മൾ വി വർ വർക്കിംഗ്. പക്ഷേ ഒരു സിനിമ ഇത്രയും വലിയ വിജയമായപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഭയങ്കരമായ ഒരു ഫാമിലി ഹീറോ സ്പേസിൽ ആൾക്കാർ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഇങ്ങനെ, സോ ഐ ഹാവ് എ വെരി, ഞാൻ പുറത്തൊക്കെ പോകും ജസ്റ്റ് വാക്കിംഗ് അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ പോകുന്ന സമയത്ത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഫാമിലീസ് കാണുമ്പോൾ അവർ ഭയങ്കര പ്രതീക്ഷയോട് അടുത്ത സിനിമ എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഈ സമയം ഉണ്ടെന്നല്ല, എൻ്റെ ഞാനും എൻ്റെ ടീം തീരുമാനിച്ചത് നമുക്ക് കുറച്ച് കഥകൾ കേൾക്കാം, നല്ല നല്ല കഥകൾ. ആൻഡ് വി വെന്റ് ത്രൂ എ സെഷൻ, അതിങ്ങനെ വായിച്ച് വായിച്ച് ഒരു വർഷം അങ്ങനെ പോയി. അപ്പോൾ കമ്മിറ്റ് ചെയ്ത സിനിമകളിൽ ഒന്നാണ് ജയ ഗണേഷ്, വിച്ച് April 11 ഇപ്പോൾ റിലീസാകാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാനൊരു തമിഴ് പടം ചെയ്തു, പെറ്റുമാരൻ സാറിൻ്റെയും ദുരൈ സെന്തിൻ്റെ ഒരു, എൻ്റെ 10-12 വർഷങ്ങൾക്ക് ശേഷം ഒരു റീ എൻട്രി പോലെയാണ് തമിഴിൽ. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. അത് കമ്പ്ലീറ്റ് ചെയ്തു ഗരുഡൻ. ഞാൻ എൻ്റെ സുഹൃത്തായ സജീവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ് വിനയ് ഗോവിന്ദ് കിളിപ്പോയുടെ ഡയറക്ടർ ചെയ്യുന്ന ഒരു സിനിമയാണ് ഗെറ്റ്സ് എറ്റ് ബേബി. അത് ഒരു ഐ വി എഫ് ഡോക്ടറായിട്ട് ഞാൻ വരികയാണ്. ഇറ്റ്സ് എ വെരി മെച്ചോർ ടേക്ക് ഓൺ ദി IVF പാർട്ട്, വിച്ച് ഇസ് അത്. ആ സിനിമ വരുമ്പോൾ ഞാൻ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ദെൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയാണ് അത്, ഒരു വൺ ഓഫ് മൈ ഡ്രീം പ്രൊജക്റ്റാണ്. അത് കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഗന്ധർവ. ഗന്ധർവനായിട്ടാണ് അതിൻ്റെ വരുന്നത്. സോ അത് അഗെയിൻ ആ സിനിമ വരുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കാം. ഞാനിപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ മാർക്കോ. മാർക്കോ ഇസ് സ്പിൻ ഓഫ് ഫ്രം, ഞാൻ മിഖായിൽ എന്ന് പറഞ്ഞ സിനിമ അമീൻ്റെ ഒപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമയുമായിട്ട് ബന്ധമില്ല എന്ന് തന്നെ പറയാം, പ്രീക്വലോ സീക്വലോ അല്ല. പക്ഷേ മാർക്കോ ജൂനിയർ എന്ന ക്യാരക്ടറിൻ്റെ സ്പിൻ ഓഫ്, അവൻ്റെ ലൈഫും അവൻ്റെ ഇത് വെച്ചിട്ട്. സോ ഭയങ്കര ഒരു, ഐ തിങ്ക് ഇഫ് ഐ മോഡസ്റ്റി കുറച്ച് മാറ്റിയിട്ട് സംസാരിക്കാനെ, ഇറ്റ് ബി മലയാളത്തിലെ ഏറ്റവും വയലന്റ് ആൻഡ് മോസ്റ്റ് സ്റ്റൈലൈസ്ഡ് മൂവി ആയിരിക്കും. അപ്പോൾ വയലൻസ്, ഫാമിലി, പോസിറ്റീവ് സ്പിൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ നടുവിലാണ് ഉണ്ടായിരിക്കുന്നത്. യെസ് യെസ്, കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ രഞ്ജിത് ശങ്കർ താങ്കൾക്ക് ഒരു ടെക്സ്റ്റ് ചെയ്തു, എന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് കണ്ടാലോ എന്ന്. ഇപ്പോൾ യു സെഡ് ഐ വിൽ ബി ദ ബെസ്റ്റ് ഇൻ 3 മന്ത്സ് എന്തോ പറഞ്ഞു. ഒരുപാട് കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ചിലത് എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല, അങ്ങനെയൊക്കെ ആയിട്ട് സിനിമ ചെയ്യാതെ പോയിട്ടുണ്ട്. ബട്ട് വി വിൻ ഇൻ ഓൺ ആൻഡ് ഓഫ് സംസാരിക്കും. രഞ്ജിത്ത് ഇങ്ങനെ പറഞ്ഞ ഒരു കഥയുണ്ട്, ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 3 മാസത്തിൽ ഞാൻ ഏറ്റവും പീക്ക് ഫോമിലായിരിക്കും. ആൻഡ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിൻ്റെ റിക്വയർമെൻറ്റ് ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. ലൈക്ക് ഞാൻ രഞ്ജിത്തിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ, ബട്ട് ഐ തിങ്ക് ഈ ടോൾഡ് മീ ദാറ്റ് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരു കയ്യിൽ പവറുള്ളൊരു ആള് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ കുറേയൊക്കെ സാധാരണ ഒരു നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് സമയം കളയാതെ ഇയാൾക്ക് ഇത് പറ്റുമെന്നൊരു ഒരു ഇമേജ് ഉള്ള ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഈ ക്യാരക്ടർ ഈസിലി കൺവിൻസ്ഡ് ആവും എന്ന് പറയുമ്പോൾ, സോ ദാറ്റ് ഫ്യൂ അതർ ആക്ടേഴ്സ് ബട്ട് യു ഓൾസോ ഫിറ്റ് ദ ബിൽ. ഉണ്ണിക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ണി അത് ചെയ്യാം. എനിക്ക് കഥ ഒരുപാട് ഇഷ്ടപ്പെട്ടു. 28 അല്ലെങ്കിൽ 29 ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് പുള്ളി എനിക്ക് തന്നു. ആൻഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ 29 ഡ്രാഫ്റ്റുകൾ വായിച്ച് ആൻഡ് ഐ റിയലൈസ് ദാറ്റ് ഞാൻ കമ്മിറ്റ് ചെയ്ത ഏറ്റവും നല്ല കഥകളിലൊന്നാണ് ജയ ഗണേഷ്. ആൻഡ് എവിടേക്കോ ഐ ഫീൽ ദാറ്റ് ഈ 28-29 ഡ്രാഫ്റ്റ് വായിക്കുമ്പോൾ ഇറ്റ് വാസ് ഇൻ
ഇൻസൈഡ് മീ വെരി നൈ ഗുഡ്. ഇനി ഫിസിക്കൽ വി വോണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഡോണ്ട് യൂസ് എനി വി എഫ് എക്സ്. അപ്പോൾ ഞാനത് ഭയങ്കര അതിൻ്റെ സിനിമാറ്റിക് ബ്രില്ലിയൻസ് എന്ന് പറയും, ഞാനത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് ഫീൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ടീസർ വന്നതുകൊണ്ട് ഞാൻ പറയാണ്, അതിൽ ഒരു ഘട്ടത്തിൽ ഹി വാസ് നോട്ട് ഓൾവേസ് ലൈക്ക് ദാറ്റ്. എൻ്റെ ക്യാരക്ടർ ജന്മന ഒരു സ്പെഷ്യൽ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അവന് ഇത് ഈ റിയാലിറ്റി ഇതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഹു സമ്മൺ ഹു ഹാഡ് വോക്ക്ഡ് ഗുഡ് പോർഷൻ ഓഫ് ഹിസ് ലൈഫ് ആൻഡ് നൗ ആ എക്സ്പീരിയൻസ് അവൻ്റെ ലൈഫിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ വിഷമം കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ എക്സ്പീരിയൻസ് ആ ഫ്രസ്ട്രേഷൻ ഞാനൊന്ന് അനുഭവിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ആൻഡ് ഐ വെന്റ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ഡിസാസ്റ്റർസ്. എനിക്ക് ഒരിക്കലും ഞാൻ ഇനി അത് എന്ന് വെച്ചാൽ പേടി തോന്നിപ്പിക്കുന്ന കാര്യമായി പോയി. ബിക്കോസ് ഇങ്ങനെ ഇങ്ങനെ ആയി പോകാൻ, ഞാൻ ഫുൾ ടൈം വീൽ ചെയറിൽ തന്നെയായിരുന്നു. പിന്നെ നിസ്സാര കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഒരാളോട് ഒച്ചത്തി ഒരു കാര്യം അല്ലെങ്കിൽ ഒച്ചത്തിലല്ലോ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ഇവരുടെ ശ്രദ്ധിക്കില്ല എന്നെ, ഞാൻ ശ്രദ്ധിച്ചില്ല കുറേ കാലം. എന്നെ മഹിമ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ ഇത്രയും സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുന്നത്. ഐ സെഡ് മഹിമ നോബഡീസ് ലിസ്ണിങ് ടു മീ. അപ്പോഴാണ് എല്ലാവരും ഒന്ന് യാ ഉണ്ണി, അപ്പം എല്ലാവരും ഇങ്ങനെ നടക്കല്ലേ ചെയ്യണേ ഞാൻ. അപ്പം എനിക്ക് അതെന്നെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ പടത്തിൽ പ്രൊഡ്യൂസറും നടനും ആയതുകൊണ്ട് എനിക്കിങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും, കാര്യങ്ങൾ പറയാണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത്. ആൻഡ് ദെൻ ദേ ഹാഡ് ടു ഓക്കെ ഓക്കെ തുണി അവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടും എനിക്കിങ്ങനെ പറയാൻ പറ്റിയത് കൊണ്ടും ഒക്കെ തന്നെയല്ല ഇത് ഇവർ മാറിയത്. അവനെ നോർമൽ ഡേ നോബഡി വിൽ ബോദർ ടു ഐസ് വാട്ട് ഐ ഫീൽ. ഐ മീൻ ബിക്കോസ് എല്ലാവരും ബിസിയാണ് എല്ലാവരും. ഇതിപ്പോൾ നമ്മളൊരു കൊലാബറേറ്റീവ് എഫേർട്ടിലൊരു സിനിമ ചെയ്യുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ ഹീറോ ആണ്. അപ്പം ഞാൻ ഒബ്വിയസ്ലി അവർക്ക് എന്നെ അറ്റൻഡ് ചെയ്തേ പറ്റും. സോ ഇത്രയും സംഭവം ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു. എന്നിട്ടും എനിക്ക് മൂന്നാല് ദിവസം എടുത്തു അവർക്ക് ഒരു ഇതിലേക്ക് എത്താൻ. The others, they don't have that privilege. രഞ്ജിത്ത് വടശ്ശേരിക്ക് എൻ്റെ എല്ലാ പടങ്ങളിലും മെസ്സേജ് ഉണ്ടാവാറുണ്ട്. ഞാൻ മെസ്സേജ് വേണ്ട എന്ന് പറഞ്ഞ സിനിമകളിൽ കൂടി മെസ്സേജ് ഉണ്ടെന്ന് ആൾക്കാർ വിളിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജിനെല്ലാം ട്രൈ ചെയ്ത് എന്നോട് പറഞ്ഞു രഞ്ജിത്ത്. മെസ്സേജിങ് അല്ല, ഞാനതാ പറയണേ. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും ഫീൽ ചെയ്ത് പോകും. ബൈ ഡിഫോൾട്ട് ആ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു എന്താ പറയാ ഒരു ഡിസ്കംഫർട്ടും അല്ലെങ്കിൽ ആ ഒരു ഗ്രിറ്റും എല്ലാം ഫീൽ ചെയ്യപ്പെടും. ഇത്രയും കുറേ കാലത്തിനുള്ള പഠിച്ചുല്ലോ, എന്തെങ്കിലും പഠിച്ചത് കളയേണ്ടി വന്നിട്ടുണ്ട്? അൺലേണിംഗ് പ്രോസസ് ഉണ്ടായിട്ടുണ്ടോ ഈ പല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോഴും? നൗ യു ആർ എ പ്രൊഡ്യൂസർ ഡയറക്ടർ ഡിസ്ട്രിബ്യൂട്ടർ അല്ല സോറി ആക്ടർ. അൺലേണിംഗ് ബേസിക്കലി അധികം ലേൺ ചെയ്തിട്ടില്ല. ദിസ് ഈസ് ദ ഫേസ് ആക്ച്വലി ഐ എം ലേണിംഗ്. ഗുഡ് പോയിന്റ്. ഇറ്റ്സ് ഐ ഹാവ് നോട്ട് ലേൺഡ് ഇനഫ് എന്നാണ് പറയുന്നത്. ദേർ ഹാസ് ടു ബി എ പോയിന്റ് വെൻ യു ഫീൽ ദാറ്റ് യു ഹാവ് ലേൺഡ് ഇനഫ്, നൗ അൺലേൺ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ ബി അനദർ 20 ഇയേഴ്സ് അപ്പുറത്ത് നമുക്ക് തോന്നുകയാണ് ഏറെക്കുറെ കുറെ പഠിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ഐ തിങ്ക് ഓഫ് അൺലേണിംഗ്. ഓക്കെ, അന്ന് നമ്മൾ കുറേ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. സോ അന്ന് കുറേ സ്വപ്നങ്ങളുടെ കുറേയൊക്കെ യാഥാർത്ഥ്യമായി. ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താ? എൻ്റെ ഇമ്മീഡിയറ്റ് വലിയ വലിയ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, വിച്ച് ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്. അത് ലെറ്റ് സീ ഹൗ ക്വിക്ക് ഇറ്റ് ഹാപ്പൻസ്. പിന്നെ പ്രൊഫഷണലി അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ there will be a space wherein I've done all of so many things. Yeah, I mean, പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ബിക്കോസ് അഗെയിൻ ഐ ഫീൽ ദാറ്റ് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് വന്ന ആളാണ്. ആൻഡ് ഒരു സിനിമ പോലും എനിക്കിങ്ങനെ ഒരു ബന്ധങ്ങളുടെ പുറത്തോ അല്ലെങ്കിൽ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് ഒരു സിനിമ കിട്ടി, അങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ആർക്കോ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു അടുത്ത സിനിമ കിട്ടി. സോ കൈൻഡ് ഓഫ് ഈ ഇങ്ങനെ ജേർണി വരുമ്പോൾ റിലേഷൻഷിപ്സ് വളരെയധികം ഉണ്ട്. ചിലപ്പോൾ അത് ഏത് ജെൻഡർ ആയിക്കോട്ടെ, ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ചില വളരെ വേറെ ഇതിലുള്ള ഒരു പ്രൊഫഷണൽ ബന്ധങ്ങളായിരിക്കാം. ഹൗ ഡു യു ഹാൻഡിൽ ഈ ബ്രേക്കപ്സ് ആൻഡ് റിലേഷൻഷിപ്സ്? സോ നെവർ ഹാഡ് എ എന്താ പറയുക, ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് നോക്കുവാണെങ്കിൽ എനിക്കങ്ങനെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്. സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്കങ്ങനെ ബ്രേക്കപ്പിലേക്ക് പോകാൻ മാത്രമുള്ള റിലേഷൻഷിപ്പേ ഇല്ല. ദാറ്റ് ഈസ് ഐ വിൽ നെവർ, ഈവൻ ഇഫ് സംവൺ ലീവ്സ് ഐ വിൽ നോട്ട് നോ. സോ ഐ മീൻ ഐ ഹാവ് കെപ്റ്റ് ദാറ്റ് വേ. എന്നെയും ചിലപ്പോൾ അവർ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ്, ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഐ ഡോണ്ട്
ഐ ഡോണ്ട് കോൾ അപ്പ് പീപ്പിൾ ഫോർ ഹെൽപ്പ് ഓർ ഐ ഡോണ്ട് കോൾ അപ്പ് വെൻ ദർ ഈസ് എന്താ പറയുക കൺസേൺ ഇൻ മൈ ലൈഫ് ഇൻ ഓൾ ഐ ആം ദയർ ഇഫ് ദേ വോണ്ട് ഐ ആം ദയർ ആ സെൻസിലാണ് വെച്ചേക്കണേ അതർവൈസ് ഞാൻ മീറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ലൈക്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് ഹൗ ടു ഹാൻഡിൽ ലോട്ട് ഓഫ് തിങ്സ് ഞാൻ എൻ്റെ പഴയ പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് പ്രൊഡ്യൂസർ ഫ്രണ്ട് ഹു ഗൈഡ് മീ നൗ എടാ ഇങ്ങനെയാണ് ബട്ട് ദേ നോ ദാറ്റ് ഐ എം ഞാൻ കുറച്ച് റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ് ഐ തിങ്ക് എന്നെ പോലെ ഒരാൾ കുറച്ച് റിസ്ക് എടുത്തില്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയി പോകും ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ദ ലെഷർ ഓഫ് പ്രിവിലേജ് ഓഫ് ഹാവിങ് ടേക്കിംഗ് ടൈം അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യണം അപ്പോൾ ഫാമിലി വൈസ് ആണ് എല്ലാം പോസിറ്റീവ് എനിക്കിങ്ങനെ ഒരു ബ്രേക്കപ്പ് സംഭവമില്ല സോ ദാറ്റ് ഈസ് അഗൈൻ ബ്യൂട്ടി ഓഫ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായെന്ന് വെച്ചാൽ ബീൻ വിത്ത് വിമൻ പക്ഷേ അതൊരു ഈ ചില ഫ്രണ്ട്സ് സംസാരിക്കുന്നു ബ്രേക്കപ്പായി അമിക്കബിളി എന്ന് വെച്ചാൽ ഇപ്പോഴും ഇൻ ടോക്കിംഗ് ടേംസ് തന്നെയാണ് ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ ദേ വെർ വെരി ക്ലിയർ ദാറ്റ് ഞാൻ ഒരു കാര്യം ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് മീൻ വെൽ ദേ ഹാഡ് ദി ഓപ്ഷൻ ടു മൂവ് ഓൺ വിത്ത് ലൈഫ് വിച്ച് നമ്മൾ അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ സഡൻലി വെൻ യു ആർ ഇൻ ലവ് ഓർ യു കെയർ സംബഡി ആൻഡ് പെട്ടെന്ന് ഒരു ദിവസം ഫൈറ്റ് ആൻഡ് ബ്ലാസ്റ്റ് നെവർ ബീൻ ദാറ്റ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല കുറേ പഴയ തമാശകളൊക്കെ പോയി ചെയ്യാണ്ട് അയ്യോ എൻ്റെ ഞാൻ സംസാരിക്കുന്ന ഉണ്ണിയല്ലത് നിങ്ങളുടെ സ്റ്റിക്കർ ഞാൻ ഇത്രയും വലിയ ഓഡികൾ വിടും ഉണ്ണി എവിടെയാണ് ഉണ്ണി സുഖമായിട്ട് ഇന്നെ കാര്യം പക്ഷെ അത് ഭയങ്കര ആ ചോദ്യത്തിന് ഉത്തരം വരുന്ന സ്റ്റിക്കർ അല്ലേ ഏകദേശം ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും അതിനെ ഫോളോ അപ്പ് ചെയ്തൊരു സ്റ്റിക്കർ ആയിരിക്കും ഏകദേശം എത്ര സ്റ്റിക്കർ ഉണ്ട് എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ ഹീറോയിൻസിന്റെ ഒക്കെ എന്റെ സ്റ്റിക്കേഴ്സ് നല്ല സ്റ്റിക്കേഴ്സേ ഉള്ളൂ തീയൊക്കെ തീപ്പൊരിയായിട്ടാണോ വരണേ ഞാനും വിപിനും സംസാരിക്കുമ്പോഴും വിപിനാണ് ഞാൻ പിന്നെയും കുറച്ച് സോ അതർവൈസ് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഫ്ലാറ്റിൽ ഇഫ് ഐ എന്റർ മൈ ഫ്ലാറ്റ് ഐ ഹാവ് മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ ഡോണ്ട് പിക്ക് അപ്പ് കോൾസ് വെരി ഗുഡ് ഓക്കെ അപ്പൊ അതിൽ അല്ല ഞാൻ പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട് വിളിക്കാറുണ്ട് പോകാറുണ്ട് അതും ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും ദാറ്റ് ഈസ് ദി ഓൺലി ടൈം ഐ ടോക്ക് കാണാറില്ല സ്വന്തം പണം വന്നാലും കാണില്ല ഞാൻ തിയേറ്ററിൽ എന്റെ സിനിമകളെല്ലാം കണ്ടേക്കണം ഞാൻ സ്കൂൾ ടൈം മുതൽ നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല ടി വി ഉണ്ടായിരുന്നില്ല എന്നല്ല വെക്കേഷൻ സമയത്താണ് അമ്മ ഈ കേബിൾ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ഗ്രൗണ്ടിലായിരിക്കും അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ ഈ ടി വി കാണുന്ന സ്വഭാവമില്ല എത്ര മണിക്കൂർ ഒരു ദിവസം ഞാൻ എന്റെ ലൈഫിന്റെ ഒരു പീക്ക് പോയിന്റ് ഇപ്പൊ വരാൻ പോകുന്നേ ഉള്ളൂ സോ ആ സമയത്ത് ഐ ഷുഡ് നോട്ട് ബി ഫിസിക്കലി അൺഫിറ്റ് ഇപ്പോഴും അന്നും താങ്കൾ ദാൽ ചാവലൊക്കെ കഴിക്കുന്ന ആളായിരുന്നു ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് ഇനി ഒരു 2 kg കുറച്ചാൽ മതി പക്ഷെ ആ 2 kg കുറയുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ച് കുറയ്ക്കാൻ നോക്കാം ബേസിക്കലി അങ്ങനെ അല്ല ആക്ച്വൽ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ടൈം ടു ടൈം ഫുഡ് കഴിക്കണം ക്ലീൻ ഫുഡ് കഴിക്കണം ഓൾസോ ഹാവ് നോൺ വെജ് അപ്പോ പിന്നെ ട്രെയിനിങ് ചെയ്യണം സാധാരണ ആൾക്കാർ സ്റ്റാർവ് ചെയ്യും സോ ദേ ഹാവ് മോസ്റ്റ് അപ്പൊ നിങ്ങൾ മസിൽ ലോസ് ചെയ്യുന്നുണ്ടാവും യു വോണ്ട് ഈവൻ മെറ്റബോളിസം ഡൗൺ ആയി പോകും ക്ഷീണാവും പിന്നെ ഫാറ്റ് ലോസ് ആവില്ല ഒരു പോയിന്റ് സ്റ്റാഗ്നന്റ് ആവും യു ഫീൽ ഭയങ്കര ഡിപ്രസ് ആവും നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും ജങ്ക് കഴിക്കും സോ അഗൈൻ യു ആർ ബാക്ക് ടു നോർമൽ സോ ബേസിക്കലി യു ഷുഡ് ഹാവ് എ നോർമൽ റെജീം ലോൺലി ആയിട്ട് വൺ ടൈം ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ വളരെ കുറവാണ് പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ട് എനിക്ക് ഇറ്റലി പോകണമെന്നുണ്ട് എനിക്ക് ഇറ്റലി വരെ ഒന്ന് പോയിട്ട് പോവാലോ എന്താ പോവാത്തെ സമയമില്ല സമയമില്ല പിന്നെ അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യാത്തോണ്ടായിരിക്കണം ജീവിതത്തിൽ പ്രയോറിറ്റൈസ് പിന്നെ എന്താ ചെയ്യാറ് സാധാരണ ഞാനിപ്പോ ഭയങ്കരമായിട്ട് ഈ കരിയർ സംഭവങ്ങളും ഇപ്പൊ ഈ എനിക്ക് 2 വർഷം എന്റെ തല സിനിമ ഒരുപാട് ഫീമെയിൽ ഫാൻസ് ഉണ്ട്
ഇപ്പോഴും ഉണ്ട് അന്നും ഉണ്ട്. ഹൗ ഡു യു ഹാൻഡിൽ ദം? എന്റെ അടുത്ത് ആരും വരാറില്ല. ഇങ്ങനെ ഇന്റർവ്യൂസ് കേൾക്കുമ്പോ ഐ people tell me I think ella male heroes nu ishtapadunna oru section of but what do they like most about you? Endana I don't know, it should be the films. Pinna chalpu onnu rendu interviews lude they would have maybe to an extent understood me as a individual and their likes and dislikes, but I don't think ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മൂവീസ് കണ്ടിട്ട് ഒരു വ്യക്തിനെ അങ്ങ് മനസ്സിലാവില്ല എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഞാനും എന്നെക്കുറിച്ച് എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, സത്യം. സോ ഒരു 30% ഒളിപ്പിച്ച് വെച്ചു. ആ ഒരു 30% പുറത്തേക്ക് വരുന്നു. ഈ ഇന്റർവ്യൂവിൽ എത്ര പെർസെന്റേജ് വന്നു? 2%. ഞാൻ കട്ട് ചെയ്യും. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത ഒരുപാട് സിനിമകളിൽ കൂടെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഞാൻ പുതിയ സ്റ്റിക്കറുകൾ പ്രതീക്ഷിക്കുന്നു. ജയ് ഗണേഷ്, താങ്ക് യു സോ മച്ച്. കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. തീർച്ചയായും.